Dear friends, Maths Aspirants Groups, Kerala Thile, BSc Ganitashastra Vidyarthikalkkayi Sangadippikkunna Online Problem Solving Sessions. Innu nammude koode Shruthi Raghuthamanaanu ullathu. Shruthi ippol Cochin University PhD cheyyukayaanu. SN College Nattikayil ninnu MSc padichathinu shesham Pusattil ninnu MPhil kazhinju. Ippol ivide ശ്രുതി പുസറ്റില് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി, ഇന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് തിയറിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. പുള്ളി ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവാതെ വരികയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഏതായാലും നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിനോട് വളരെ വേഗം സമ്മതം പറയുകയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയും ചെയ്ത ശ്രുതിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്രുതി. താങ്ക് യു സർ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രൂപ്പ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയൊക്കെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചു നിർത്തിയിരിക്കുന്നത് സെറ്റ് തിയറിയാണ്. സെറ്റ് എന്താണ്, സെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെറ്റിൻ്റെ അകത്ത് ഉള്ള എലമെൻസിന് സം ഓപ്പറേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ എലമെൻസിന് എന്ത് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബൈനറി എന്ന് പറഞ്ഞാൽ തന്നെ അറിയണം, രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു സെറ്റിനകത്ത് ഉള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് എലമെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെയുള്ള ഒരു എലമെൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷനെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. Okay, so this can be considered as a function from S cross S to S. നമ്മൾ ഏത് രണ്ട് എലമെൻറ്റ്സ് എ ബി എസ് എന്ന് പറയുന്ന സെറ്റിന് എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എഗെയിൻ എസ്സിലുള്ള ഒരു എലമെൻറ്റ് തന്നെ കിട്ടണം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഇപ്പോൾ യൂഷ്വലായിട്ട് നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് തന്നെ തുടങ്ങാം. ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽസ്, സെറ്റ് ഓഫ് റിയൽസ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഡീൽ ചെയ്യുന്ന സെറ്റുകൾ. അപ്പോൾ അതിൽ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എടുത്താൽ നമുക്കറിയാം ഏത് രണ്ട് ഇൻറ്റിജർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ദ റിസൾട്ടൻ വിൽ ബി എഗെയിൻ അൻ ഇൻറ്റിജർ. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും റാഷണൽസിലായാലും റിയൽ നമ്പേഴ്സിലായാലും കോംപ്ലക്സ് നമ്പേഴ്സിലായാലും സെയിം എലമെൻറ്റ് സോറി അതേ സെറ്റിലുള്ള എലമെൻ്റ് തന്നെയാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. മൾട്ടിപ്ലിക്കേഷനിലും നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും. ഡിവിഷനിൽ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇൻറ്റിജേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൽ ഡിവിഷൻ ഉള്ള ഓപ്പറേഷൻ കൺസിഡർ ചെയ്യാണ്, അത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കുമോ? ഡിവിഷൻ പറയുമ്പോൾ സീറോ വെച്ചുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. ഇൻറ്റിജേഴ്സിൽ അത് മാത്രമാണോ? ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഇൻറ്റിജർ തന്നെ കിട്ടണം, അതും അവിടെ ഹോൾഡ് ചെയ്യണമെന്നില്ല അല്ലേ? അപ്പൊ ഞാൻ ത്രീയും ഫോറും എടുത്തു. ത്രീ ബൈ ഫോർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല. അപ്പൊ നമുക്ക് ഡിവിഷൻ ഉള്ളത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് പറയാം സെഡിന്റെ അടുത്ത്. ഇനി സെഡ് കഴിഞ്ഞ് ക്യൂ ആർ സി ഇതൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ സീറോയ്ക്ക് മാത്രമേ പ്രോബ്ലം വരുന്നുള്ളൂ. സീറോയെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ സീറോ റിമൂവ് ചെയ്തിട്ടുള്ള സെറ്റിന് നമുക്ക് ക്യൂ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. കറസ്പോണ്ടിങ് ആറിന് ആർ സ്റ്റാർ, സിക്ക് സി സ്റ്റാർ. അപ്പോൾ ഇതിലൊക്കെ ആർ സ്റ്റാർ, ക്യൂ സ്റ്റാർ, സി സ്റ്റാർ ഇതിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താകും? ബൈനറി ഓപ്പറേഷൻ ആകും. ഓക്കെ, സപ്പോസ് ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഇറാഷണൽസ് ആണെന്ന് വിചാരിക്കും.
സെറ്റ് ഓഫ് ഇറാഷണൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന് അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആവുമോ? എന്താണ് റീസൺ? സെറ്റ് ഓഫ് ഇറാഷണൽസ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ അഡീഷൻ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. ഇതേപോലെ നമുക്ക് സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൽ നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചറിനെ സെറ്റ് ടുഗെദർ വിത്ത് ദാറ്റ് ബൈനറി ഓപ്പറേഷൻ നമ്മൾ വിളിക്കും അതിനെ ഗ്രൂപ്പോയിഡ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഗ്രൂപ്പോയിഡിന് എക്സാമ്പിളാണ്. കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കോമ്പോസിഷൻ ഇതൊക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. രണ്ട് ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ അവരുടെ സം അല്ലെങ്കിൽ ഡിഫറൻസ് ഡിഫൈൻ ചെയ്യുന്നത് പോയിന്റ് വൈസ് ആണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനിൽ വരുന്നത്, മൾട്ടിപ്ലിക്കേഷനിലാണ് വരുന്നത്. ഇനി കോമ്പോസിഷൻ നമുക്കറിയാം, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി ഈ ഓപ്പറേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എഫ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓപ്പറേഷൻസ് വിൽ ഫോം ഗ്രൂപ്പോയിഡ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ഡിവിഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഡിവിഷൻ എടുക്കുന്ന സമയത്ത് എഫ് ബൈ ജി, ഇതുപോലെ പോയിന്റ് വൈസ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. പക്ഷെ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താവില്ല, ഒരു ബൈനറി ഓപ്പറേഷൻ ആവില്ല. അതിൻ്റെ റീസൺ, നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് സിമ്പിളായിട്ട് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എടുത്തു, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടെടുത്തു, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ, അങ്ങനെ ഏത് എക്സ്പോണൻ്റ്, എക്സിൻ്റെ ഏത് എക്സ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അറ്റ് സീറോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അൺഡിഫൈൻഡ് ആയിരിക്കും. സോ ഡിവിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ബൈനറി പ്രോപ്പർട്ടിയിലെ ക്ലോഷ്യർ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യും. സോ ഡിവിഷനിൽ കളക്ഷൻ ഓഫ് റിയൽ വാല്യൂ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓയിഡ് ഫോം ചെയ്യില്ല. ഈ പറഞ്ഞ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമല്ല, നമുക്ക് തന്നെ രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അതിനെ ഏതെങ്കിലും പെർട്ടിക്കുലർ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം, എന്നിട്ട് അത് ബൈനറി ഓപ്പറേഷൻ ആകുമോ ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഓപ്പറേഷൻ സ്റ്റാർ വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ റേസ് ടു ബി ഫോർ എവറി എ കോമ ബി ബിലോങ്സ് ടു സെഡ് പ്ലസ്. ഇത് ബൈനറി ഓപ്പറേഷൻ ആകുമോ? കറസ്പോണ്ടിങ് സ്ട്രക്ചർ ഗ്രൂപ്പോയിഡ് ഫോം ചെയ്യുമോ? എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ റേസ് ടു ബി ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ്? അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡിംഗ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടന്നിട്ടേ ഇല്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെറ്റും ഒരു ബൈനറി ഓപ്പറേഷനും മാത്രമേ ഉള്ളൂ. അസോസിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല, ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഒരു രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർബിട്രറായിട്ട് എടുത്തു, എ എം ബി, എ റേസ് ടു ബി ഒരു ഇൻറ്റിജർ ആകുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റിജർ ആണ് അല്ലേ? എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, ബി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ വി ക്യാൻ ഓൾവേസ് കാൽക്കുലേറ്റ് എ റേസ് ടു ബി, അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നെ ആയിരിക്കും. സോ അതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയും. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു സി, where c is the smallest integer greater than both a and b. ഇവിടുത്തെ അവസ്ഥ എന്താ? ഹായ്,
ആയിരിക്കുന്നാണോ അല്ലാണോ? ആയിരിക്കില്ല. ഇപ്പം രണ്ടും നമ്മൾ വൺ എടുക്കുകയാണെങ്കിലേ, ആ അപ്പോ രണ്ടും വൺ എടുത്തു. അപ്പൊ നമുക്ക് വൺ സ്റ്റാർ വൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് ഈ വണ്ണിനേക്കാൾ വലിയ സ്മോളസ്റ്റ് ഇൻഡിജർ ആണ്. അതേത്? വണ്ണിനേക്കാൾ വലിയ സ്മോളസ്റ്റ് ഇൻഡിജർ വണ്ണിനേക്കാൾ വലുത് ടു. അതൊരു ഇൻഡിജർ അല്ലേ? സെറ്റ് പ്ലസ് അല്ലേ അത്? ഓക്കെ. അപ്പൊ ഇതും എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി അതുപോലെ ആർ അണ്ടർ സ്റ്റാർ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. രണ്ട് റിയൽ നമ്പർ എടുത്ത് അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? ഒരു റിയൽ നമ്പർ തന്നെയാണ്. സോ അത് സിംപ്ലി ഒരു ഗ്രൂപ്പ് വൈഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എച്ച് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ എൻ സ്ക്വയർ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെഡ് പ്ലസ്. അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയുള്ള സ്ക്വയേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മുടെ എച്ച്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എച്ച് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് വൈഡ് ആണെന്ന് കാണാൻ പറ്റും. കാരണം എച്ചിലുള്ള എലമെന്റ്സിന്റെ ഫോം എന്താ? എൻ സ്ക്വയർ എം സ്ക്വയർ ഫോമിലാണ് ഫോർ സം ഇൻറ്റിജേഴ്സ് എൻ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എൻ ആൻഡ് എം. അപ്പൊ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ ഇവരുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആള് ഈ എച്ചിലത്തെ എലമെന്റ്സിന്റെ ഫോം കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ എൻ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എം ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അത് എഗെയിൻ എൻ ഇൻറ്റു എം ഒരു എന്നും എമ്മോ പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ എൻ ഇൻറ്റു എം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ അതിന്റെ സ്ക്വയർ അതൊരു ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന്റെ സ്ക്വയർ ആയിട്ടാ വരുന്നത്. സോ നമുക്ക് പറയാം എന്താ എച്ചിലുണ്ട് എന്ന് പറയാം. ഓക്കെ. ഇനി ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന് പകരം അഡീഷൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇത് ഗ്രൂപ്പ് വൈഡ് ആവില്ല. കാരണം നമുക്കറിയാം രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എ ബി ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലെ? അങ്ങനെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഓക്കെ ബൈനറി ആവുമായിരുന്നു. ഇൻ ജനറൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇത് എന്തല്ല, ഗ്രൂപ്പ് വൈഡ് അല്ല, അണ്ടർ അഡീഷൻ, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് വൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൗണ്ടർ എക്സാമ്പിൾസ് നോക്കാം. ഗ്രൂപ്പ് വൈഡ് അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സെഡ് പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ. നമുക്കറിയാം രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ഗ്രൂപ്പ് വൈഡ് അല്ല. പിന്നത്തെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ദെൻ നമുക്ക് മെട്രിക്സിൻ്റെ കളക്ഷനിലേക്ക് വരാം. എം ഓഫ് ആർ, എം ഓഫ് എ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെട്രിക്സസ് ഓഫ് ഓർഡർ ഓഫ് ഓൾ ഓർഡേഴ്സ്. എല്ലാ ഓർഡറിലുമുള്ള എല്ലാ മെട്രിക്സിൻ്റെയും മെട്രിക്സസിൻ്റെയും കളക്ഷനാണ് എം ഓഫ് എ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് ദാറ്റ് മെട്രിക്സിലത്തെ എൻട്രീസ് നമ്മൾ എടുക്കുന്നത് ആ കറസ്പോണ്ടിങ് സെറ്റിൽ നിന്നായിരിക്കും. ഇപ്പം എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മെട്രിക്സസ് വിത്ത് എൻട്രീസ് ഫ്രം റിയൽ എൻട്രീസ് ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ. സെഡ് ആണെങ്കിൽ ഇൻറ്റിജേഴ്സ് ആയിരിക്കും മെട്രിക്സിലെ എൻട്രീസ് ആയിട്ട് വരുന്നത്. റെസ്പോണ്ടിങ് ആയിട്ട് എം ഓഫ് ക്യൂ ഉണ്ട്, എം ഓഫ് സി ഉണ്ട്. ഇത് അണ്ടർ അഡീഷൻ എന്തല്ല, ഗ്രൂപ്പ് വൈഡ് ഫോം ചെയ്യുന്നില്ല. എന്താണ് റീസൺ? കാരണം എല്ലാ ഓർഡറിലുള്ള മെട്രിക്സ് അതെ സൈസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് അഡീഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? എങ്ങനെയുള്ള മെട്രിക്സസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? സെയിം ഓർഡറിലുള്ള മെട്രിക്സസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ചെയ്യണമെങ്കിൽ നമുക്കറിയാം എയുടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ എല്ലാ മെട്രിക്സും എടുത്തിട്ട് അതിൽ ബൈനറി ഓപ്പറേഷൻ കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല, അത് സാധിക്കില്ല എന്ന് കണ്ടു. നമുക്കറിയാവുന്ന യൂഷ്വൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ എല്ലാ മെട്രിക്സസിനെയും ചേർത്തുകൊണ്ട് നമുക്ക് ബൈനറി സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ കളക്ഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യം പറ്റുമോ?
അപ്പൊ എന്ത് ചെയ്യാം, അഡീഷനിൽ കണ്ട പ്രശ്നം എന്താണ്, സെയിം ഓർഡർ അല്ലാത്തതാണ് കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ ഓർഡർ ഫിക്സ് ചെയ്ത് വെച്ചു, ഒരു നാച്ചുറൽ നമ്പർ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി എം എൻ ഓഫ് ആർ കൺസിഡർ ചെയ്യണം, എൻ ബൈ എൻ ഓർഡറിലുള്ള മെട്രിസസ് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അണ്ടർ അഡീഷൻ അതൊരു ബൈനറി സ്ട്രക്ചർ ഫോം ചെയ്യോ? സൈസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ, സൈസ് സെയിം ആയാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? സൈസ് അതായത് ആ ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ സപ്പോസ് എം എൻ ബൈ എൻ, അതായത് ത്രീ ബൈ ടു ഓർഡർ ആണെന്ന് വിചാരിക്കാം, ത്രീ ബൈ ടു ഓർഡറിലുള്ള മെട്രിസസിന്റെ കളക്ഷൻ ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് അഡീഷനിന്റെ ബൈനറി സ്ട്രക്ചർ കൊണ്ടുവരാം അല്ലെ, ഒരു ത്രീ ബൈ ടു ഓർഡറിലുള്ള മെട്രിക്സും മറ്റൊരു വേറൊരു ത്രീ ബൈ ടു ഓർഡറിലുള്ള മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യാം. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി റെസ്ട്രിക്ട് ചെയ്യണം, എന്ത് വേണം, സ്ക്വയർ മെട്രിസസിന്റെ കളക്ഷൻ എടുക്കണം. അങ്ങനെ ആകും മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി സ്ട്രക്ചർ ആയിട്ട് വരുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സെഡ് എന്ന്, സെഡ് എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0, 1, 2 up to n-1, ഇത്രയും ഇൻറ്റിജേഴ്സിന്റെ കളക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ എൻ ആണ്. നിങ്ങൾ നമ്പർ തിയറിയിൽ പഠിച്ച് കാണും, എ അഡീഷൻ മോഡുലോ എൻ ബി, എ പ്ലസ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു എ പ്ലസ് ബി മോഡ് എൻ ആണ്. എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്നിന്റെ മോഡുലസിലോട്ട് അതിനെ കൊണ്ടുവരണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ എൻ ഈക്വൽ ടു 3 ഇവിടെ ഓപ്പറേഷൻ കെയിലി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 + 0 ഇവിടെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ രണ്ട് എലമെന്റ്സ് കൂടി ആഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഈ സെല്ലിൽ എഴുതുന്നു. സോ ഇവിടെ 0 + 0 = 0, ദെൻ 1 വരും അടുത്ത കോളത്തിൽ, നെക്സ്റ്റ് 0 + 2 = 2 വന്നു, ദെൻ 1 + 2 നമുക്കറിയാം 3 ആണെന്ന് അറിയാം. പക്ഷെ അഡീഷൻ മോഡിലോ 3 മോഡ് 3 അതിന്റെ വാല്യൂ എത്രയാണ്? ആക്ച്വലി മോഡ് 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എ മോഡ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. അപ്പൊ 3 മോഡ് 3 എന്ന് പറഞ്ഞാൽ എന്താ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. നമുക്കറിയാം 3 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സോ റിമൈൻഡർ 0 ആണ്. സോ ആ റിമൈൻഡർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഈ സെറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അഡീഷൻ മോഡിലോ എന്നിൽ സെഡ് എൻ എന്ത് ഫോം ചെയ്യും, ഒരു ഗ്രൂപ്പ് വൈഡ് ഫോം ചെയ്യും, ബൈനറി സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു പ്രോപ്പർട്ടി കൂടി ഈ നമ്മുടെ ബൈനറി ഓപ്പറേഷന് കൊണ്ടുവരികയാണ്. ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയുമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കും. അതായത് എ ബി സി ഈ 3 എലമെന്റ്സ് നമ്മൾ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ, അറ്റ് എ ടൈം 2 എലമെന്റ്സേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ ബി സി എന്നുള്ളൊരു ഓർഡർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഏത് 2 എണ്ണത്തിന് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, ഒന്നുകിൽ എ സ്റ്റാർ ബി കണ്ടുപിടിച്ചതിന് ശേഷം സി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബി സ്റ്റാർ സി കണ്ടുപിടിച്ചതിന് ശേഷം എ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ആ ഒരു ഫ്രീഡം തരുന്ന കേസിനാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ
കൺസിഡർ ചെയ്ത ബൈനറി ഓപ്പറേഷൻസിലൊക്കെ നമുക്ക് അസോസിയേറ്റിവിറ്റി വരുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് സെൻ ക്യൂ ആർ സി അതിലൊക്കെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ അസോസിയേറ്റിവിറ്റി വരുന്നുണ്ട്. ഇനി കൗണ്ടർ എക്സാമ്പിൾസ് നോക്കാം. നമുക്കറിയാം സെഡ് ക്യൂ ആർ ഇതിലൊക്കെ സബ്ട്രാക്ഷൻ ഉള്ളത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ സബ്ട്രാക്ഷൻ എന്ത് പ്രോപ്പർട്ടി ഇല്ല, അസോസിയേറ്റിവിറ്റി ഇല്ല അല്ലേ. ഫൈവ് ഫോർ എക്സാമ്പിൾ 5 - 3 - 2 ഇതിന് നമുക്ക് ഒരിക്കലും എങ്ങനെ ചെയ്യാൻ പറ്റില്ല, ആദ്യം 5 - 3 ചെയ്തതിന് ശേഷം -2 ആ ഒരു ഫ്രീഡം നമുക്കില്ല. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഡിവിഷൻ എടുത്താലും വരുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ക്യൂ സ്റ്റാർ, വേർ സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി പ്ലസ് 1. ഇവിടെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അസോസിയേറ്റീവ് അല്ല എന്ന് കാണാൻ പറ്റും. കാരണം എ സ്റ്റാർ ബി സ്റ്റാർ സി, ആദ്യം ബി സി ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്, എ ബി സി പ്ലസ് എ പ്ലസ് 1 ആണ് കിട്ടുന്നത്. പക്ഷേ എ ബി എ സ്റ്റാർ ബി ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ അതെന്തല്ല, അസോസിയേറ്റീവ് അല്ല. അതുപോലെ തന്നെ വേറൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ സ്റ്റാർ ബി ഈക്വൽ ടു 2 raised to എ ബി. ആദ്യം ബി സ്റ്റാർ സി ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് 2 raised to ബി സി വരും. എ സ്റ്റാർ 2 raised to ബി സി ആകുമ്പോൾ എന്ത് വരും കിട്ടേണ്ടത്? ഇപ്പൊ ഇതിനെ ഒരു സം കെ വിളിക്കുകയാണെങ്കിൽ എ സ്റ്റാർ കെ എന്ന് പറഞ്ഞാൽ 2 raised to എ ഇൻറ്റു കെ ആണ്. 2 raised to എ ഇൻറ്റു കെയുടെ സ്ഥാനത്ത് 2 raised to ബി സി. ഇനി തിരിച്ചുള്ള ഓർഡറിൽ അതായത് എ സ്റ്റാർ ബി ആദ്യം ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഡിഫറെൻ്റ് വാല്യൂ ആണ് വരുന്നത്. അത് ഒരു അസോസിയേറ്റീവ് അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്, പക്ഷെ അസോസിയേറ്റിവിറ്റി വരുമ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ റൈസ് ടു ബി. നേരത്തെ നമ്മൾ കണ്ടു ഇതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, പക്ഷെ അസോസിയേറ്റിവിറ്റി ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണാം. നമ്മൾ ഈ സ്ട്രക്ചറിന് അതായത് സപ്പോസ് വി ഹാവ് എ നോൺ എംപ്റ്റി സെറ്റ് ടുഗെദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ സച്ച് ദാറ്റ് ദിസ് ബൈനറി ഓപ്പറേഷൻ ഇസ് അസോസിയേറ്റീവ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദി കറസ്പോണ്ടിങ് ആൾജിബ്രൈക് സ്ട്രക്ചർ ക്യാൻ ബി കോൾഡ് ആസ് എ സെമി ഗ്രൂപ്പ്. സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് ജിയും കൂടെ ഒരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷനും കൂടി ഉണ്ടെങ്കിൽ ആ കളക്ഷനെയാണ് ജി സ്റ്റാറിനെയാണ് നമ്മൾ സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിന് ഏതൊക്കെ സെമി ഗ്രൂപ്പ് ആകും ആകില്ല എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നോക്കാം. എ സ്റ്റാർ ബി ക്യൂലാണ് സെറ്റ് ഓഫ് റാഷണൽസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 2, എ ഇൻറ്റു ബി ബൈ 2. ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ? കാരണം എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ 2 കൊണ്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ റാഷണൽ ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, അത് അഗെയിൻ ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. സോ ബൈനറി സ്ട്രക്ചർ ആണ്. ഇനി ഇതിന് അസോസിയേറ്റിവിറ്റി ഉണ്ടോ നോക്കാം. അത് ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 3 elements എ ബി സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സ്റ്റാർ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ ബി ബൈ 2 ആണ് വരുന്നത്. ഇനി സ്റ്റാർ സി കൂടെ വരുമ്പോൾ എന്ത് വരും? എ ബി ബൈ 2 ഇൻറ്റു സി ഹോൾ ഡിവൈഡഡ് ബൈ 2 വരും. അതായത് എ ബി സി ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇനി തിരിച്ച് നമ്മൾ എ അവിടെ വെച്ചു ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്തു വിചാരിക്കാം. അപ്പം എന്ത് വരും? എ സ്റ്റാർ ബി സി ബൈ 2 വരും. ദെൻ എ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ബി സി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് എഗെയിൻ എന്താ വരുന്നത്? എ ബി സി ബൈ 4 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ക്യൂ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഒരു സെമി ഗ്രൂപ്പ് ആണെന്ന് പറയാം. അപ്പോൾ
ഇപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു, ഇനി അതിൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു ദി ബൈനറി ഓപ്പറേഷൻ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെറ്റ് ജി സ്റ്റാർ ബി എ ബൈനറി സ്ട്രക്ചർ. An element E of G is said to be an identity with respect to this operation if E star A equal to A star E equal to A. അതായത് ആർബിട്രറി ആയിട്ട് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല, എ അതുപോലെ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മളൊരു എലമെൻ്റ് എടുക്കുമ്പോൾ അതിന് യാതൊരു നമുക്ക് അതേ എലമെന്റിന് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എടുത്തിരിക്കുന്ന ഇ എന്ന് പറയുന്ന എലമെന്റിനെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിളിക്കാം. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ ദിസ് എലമെന്റ് ആക്ട്സ് ആസ് എൻ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെഡ് പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് സി പ്ലസ് ഇതിലൊക്കെ നമുക്കറിയാം സീറോ ആണ് ഈ റോള് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. എ പ്ലസ് സീറോ എന്ന് പറയുന്നത് എപ്പോഴും എ ആണ്. വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോഴോ വണ്ണാണ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കളക്ഷൻ ഓഫ് എൻ ബൈ എൻ മെട്രിസസ് കൺസിഡർ ചെയ്യാണ്. ഓവർ എഫ്, എഫ് ഉദ്ദേശിക്കുന്നത് സെഡ് ആകാം, ക്യൂ ആകാം, ആർ ആകാം, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ആകാം. അപ്പോൾ അവിടെ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ സീറോ മെട്രിക്സ് ആണ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടല്ലോ, ഡയഗണലി വണ്ണും ബാക്കി എലമെന്റ്സ് സീറോ വരുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു സംശയം വരും വണ്ണ് തന്നെയാണോ ഐഡന്റിറ്റി. വണ്ണ് നമ്മുടെ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെറ്റിലൊക്കെ വണ്ണിന് ആ പ്രോപ്പർട്ടി വന്നതുകൊണ്ടാണ് വണ്ണ് ഐഡന്റിറ്റി ആയത്. അതല്ലാത്ത ഐഡന്റിറ്റി എലമെന്റ്സും ഉണ്ട്. ഇപ്പം തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ ടു, അവിടെ നമുക്ക് ആരാണ് ഐഡന്റിറ്റി നോക്കണം. അപ്പോൾ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ കിട്ടണം അല്ലേ. അപ്പോൾ അവിടെ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ ഇ ബൈ ടു ആണ് ഈക്വൽ ടു എ. വരണമെങ്കിൽ നമുക്കറിയാം ഇയുടെ സ്ഥാനത്ത് ആര് വരണം, ടു വരണം അല്ലേ. ഇപ്പം ടു ബൈ ടു വൺ വന്നു, എ ഈക്വൽ ടു എ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ബൈനറി സ്ട്രക്ചറിൽ ഐഡന്റിറ്റി ആയിട്ട് വരുന്നത് ആരാണ്, ടു ആണ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ബൈനറി സ്ട്രക്ചർ പറഞ്ഞു, ബൈനറി ഓപ്പറേഷൻ പറഞ്ഞു സെറ്റിൽ, അതിന് അസോസിയേറ്റിവിറ്റി കൊണ്ടുവന്നു. ഇനി അസോസിയേറ്റീവ് ബൈനറി, ഒരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ ഒരു ഐഡന്റിറ്റി എലമെൻ്റ് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനെ നമുക്ക് മോണോയിഡ് എന്ന് പറയാം. അപ്പോൾ മോണോയിഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ സ്ട്രക്ചറായി, കുറച്ചുകൂടി സ്ട്രോങ് സ്ട്രക്ചറായി, അത് ഐഡന്റിറ്റിയുടെ എക്സിസ്റ്റൻസ് പറയുന്നുണ്ട്. ഇനി ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കൂടി ഉറപ്പ് പറയാൻ പറ്റും. ഇഫ് എ ആൾജിബ്രൈക് സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു ബൈനറി ഓപ്പറേഷൻ ഹാസ് എൻ ഐഡന്റിറ്റി എലമെന്റ് ദെൻ ഇറ്റ് മസ്റ്റ് ബി യുണീക്ക്. അപ്പോൾ അത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. സപ്പോസ് നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ബൈനറി ഓപ്പറേഷനെ പറഞ്ഞിട്ടുള്ളൂ, അസോസിയേറ്റിവിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരു ബൈനറി സ്ട്രക്ചർ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബൈനറി ഓപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് എ സ്റ്റാർ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആകത്തക്ക രീതിയിൽ ഒരു സ്റ്റാർ എക്സിസ്റ്റ് ഓപ്പറേഷൻ ഉണ്ട് സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാം. സപ്പോസ് രണ്ട് ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിചാരിക്കാം, സേ ഇ ആൻഡ് ഇ ഡാഷ്. ഇനി ഇയുടെ ഐഡന്റിറ്റി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇ സ്റ്റാർ ഇ ഡാഷ്. ഈ ഒരു ഐഡന്റിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഇ ഡാഷിന് യാതൊരു എഫക്റ്റും അത് വരുത്തുന്നില്ല, റിസൾട്ടൻറ്റ് വിൽ ബി ഇ ഡാഷ്. ഇനി ഇ ഡാഷ് ഒരു ഐഡന്റിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ
ഈ പ്രോഡക്റ്റ് ഇ സ്റ്റാർ ഇ ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ സ്റ്റാർ ഇ ഡാഷ് ആണ് കൺസിഡർ ചെയ്തത്. അതിന് രണ്ട് വാല്യൂസ് കിട്ടി, ഇയും ഇ ഡാഷും. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ. സോ നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഐഡന്റിറ്റി യുണീക്ക് ആയിരിക്കും. ഇനി പറഞ്ഞു ഐഡന്റിറ്റി എലമെന്റ് പറയാൻ വേണ്ടി നമുക്ക് അസോസിയേറ്റിവിറ്റിയുടെ ആവശ്യമില്ല. സോ അസോസിയേറ്റിവിറ്റി ഉള്ള ഒരു ബൈനറി സ്ട്രക്ചർ വിത്ത് നോ ഐഡന്റിറ്റി എലമെന്റ്, അതിനൊരു എക്സാമ്പിളാണ്. ഇങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഓർഡറിലാണ് പഠിച്ചത്, ബൈനറി ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു, ദെൻ അസോസിയേറ്റിവിറ്റി പറഞ്ഞു, അതിനുശേഷമാണ് ഐഡന്റിറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് എപ്പോഴും ആ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. തിരിച്ചൊരു ഓപ്പറേഷൻ ബൈനറി ആണ്, അസോസിയേറ്റിവിറ്റി ആണ്, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, അങ്ങനെയാണെങ്കിൽ എന്തായാലും അവിടെ ഒരു ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യില്ലേ, അതും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിളാണ്, നമുക്കറിയാം പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ, അതൊരു ബൈനറി സ്ട്രക്ചറാണ്. ഓക്കെ, നമുക്കറിയാം അതിന് അസോസിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ ഐഡന്റിറ്റി ഉണ്ടോ? അണ്ടർ അഡീഷൻ സീറോ ആണ് ഐഡന്റിറ്റി, അത് ഈ സെറ്റിലില്ല. സോ ഇത് എന്താണ്, അസോസിയേറ്റിവിറ്റി ബൈനറി ഓപ്പറേഷൻ ആണ്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ ദർ ഇസ് നോ ഐഡന്റിറ്റി അല്ല. ഇനി അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നത് വേറൊരു എക്സാമ്പിൾ, എം എൻ ഓവർ 2Z, ഉദ്ദേശിക്കുന്ന എൻ ബൈ എൻ മെട്രിസസിന്റെ കളക്ഷൻ വിത്ത് എൻട്രീസ് ഫ്രം 2Z. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം ഐഡന്റിറ്റി ആയിട്ട് വരുന്നത് ആരാണ്, ഐഡന്റിറ്റി മെട്രിക്സ് ഡയഗണലി വൺ വരണം. പക്ഷെ വൺ എവിടെയില്ല, 2Z-ൽ ഇല്ല. സോ ഐഡന്റിറ്റി മെട്രിക്സ് ഇല്ല. ഓക്കെ, ഇനി ഐഡന്റിറ്റി ഉണ്ടായിട്ടും അസോസിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ആർ സ്റ്റാർ അണ്ടർ ഡിവിഷൻ, ആർ സ്റ്റാർ ഉദ്ദേശിക്കുന്നത് ആറിൽ നിന്ന് നമ്മൾ സീറോ റിമൂവ് ചെയ്തു. അപ്പോൾ സീറോ ആയിരുന്നു നമുക്ക് ഡിവിഷൻ ഒരു ബൈനറി സ്ട്രക്ചർ എന്ന് പറയാനുള്ളൊരു പ്രശ്നക്കാരൻ. അപ്പോൾ സീറോയെ റിമൂവ് ചെയ്തപ്പോൾ അത് ബൈനറി ആയി. ഇനി വിത്ത് റെസ്പെക്ട് ടു ഡിവിഷൻ ഐഡന്റിറ്റി എലമെൻ്റ് ആരുണ്ട്, വൺ അവിടെ ഉണ്ട്. നമുക്കറിയാം എ ബൈ ബി ഈക്വൽ ടു എ കിട്ടണമെങ്കിൽ ബി മസ്റ്റ് ബി ഈക്വൽ ടു വൺ ആയിരിക്കണം. അപ്പോൾ ഐഡന്റിറ്റി എലമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡിവിഷൻ വൺ ആണ്, പക്ഷെ അത് എന്തല്ല, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഗ്രൂപ്പിന്റെ ഡെഫിനിഷനിലോട്ട് വരാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്, സെറ്റില് ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ബൈനറി ഓപ്പറേഷന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? അത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ നമുക്കൊരു യുണീക്ക് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഐഡന്റിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ, അതായത് എ സ്റ്റാർ എ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് സ്റ്റാർ എ ഈക്വൽ ടു ഐഡന്റിറ്റി, ഇങ്ങനെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും നമുക്ക് എല്ലാ ഓരോ എലമെന്റ് എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് എ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ സെറ്റിലുള്ള ഓരോ എലമെന്റ്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെറ്റിലുള്ള എല്ലാവർക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കറസ്പോണ്ടിങ് സ്ട്രക്ചറിന് നമുക്ക് ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. ബൈനറി ഓപ്പറേഷൻ മാത്രമാണെങ്കിൽ ആ സ്ട്രക്ചറിനെ ഗ്രൂപ്പോയിഡ് എന്ന് വിളിക്കാം. അതിൽ അസോസിയേറ്റിവിറ്റി കൊണ്ടുവന്നാൽ അത് സെമി ഗ്രൂപ്പായി, അതിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോണോയിഡായി, ദെൻ അതിൽ ഉള്ള എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് കൂടി ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സ്ട്രക്ചർ ഗ്രൂപ്പായി. ഓക്കെ, നമുക്ക് കുറച്ച് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം.
നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഈ പറഞ്ഞ സെറ്റ് അണ്ടർ അഡീഷൻ, ക്യൂ അണ്ടർ അഡീഷൻ, ആർ അണ്ടർ അഡീഷൻ, സി അണ്ടർ അഡീഷൻ, ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇതിൽ സെറ്റ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതെന്തല്ല, ഗ്രൂപ്പല്ല. റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ സോറി, റീസൺ വരുന്നത് എന്താ, വണ്ണും മൈനസ് വണ്ണും ഒഴികെ ബാക്കിയുള്ള ഇൻറ്റീജേഴ്സും ഒന്നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. ഒരു ടു എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടൂവിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ടൂവിനെ വേറൊരു എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ വൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ടൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് വൺ കിട്ടണമെങ്കിൽ വൺ ബൈ ടു തന്നെ വേണം, പക്ഷെ വൺ ബൈ ടു സെറ്റിൽ ഇല്ല. അപ്പൊ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ വണ്ണിനും മൈനസ് വണ്ണിനും ഒഴികെ വേറെ ആർക്കും അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സെഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഗ്രൂപ്പല്ല. ശ്രദ്ധിക്കണം, സെഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഏതുവരെ എത്തിയിരുന്നു, അത് ഗ്രൂപ്പോയിഡ് ആയിരുന്നു, സെമി ഗ്രൂപ്പ് ആയിരുന്നു, മോണോയിഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഫോർ എ മോണോയിഡ് വിച്ച് ഇസ് നോട്ട് എ ഗ്രൂപ്പിന് എന്ത് പറയാം, സെഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ പറയാം. ഇനി ക്യു ആർ സി, ഇതൊക്കെ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ല. അവിടുത്തെ പ്രശ്നക്കാരൻ, അവിടെ ഒരേ ഒരാളേ പ്രശ്നമായിട്ടുള്ളൂ, സീറോ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സീറോയെ റിമൂവ് ചെയ്ത് നോക്കുക. സീറോയെ റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഗ്രൂപ്പായിട്ട് മാറും. ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു ഓപ്പറേഷൻ ആയിരുന്നു ക്യൂവിൻ്റെ അകത്ത് സെറ്റ് ഓഫ് റാഷണൽസിൻ്റെ അകത്ത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ ടു. അത് നോക്കിയപ്പോൾ നമുക്ക് ബൈനറി ആണെന്ന് കണ്ടു, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു, വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കണ്ടതാണ്. പക്ഷേ ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യോ, എ സ്റ്റാർ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം, ഇവിടുത്തെ ഐഡന്റിറ്റി ആയ ടു കിട്ടണം അല്ലേ. അങ്ങനെ എ സ്റ്റാർ എ ഡാഷ് ഈക്വൽ ടു ടു കിട്ടണമെങ്കിൽ, അതായത് എ സ്റ്റാർ എ ഡാഷ് എന്ന് പറയുമ്പോൾ എ ഇൻ ടു എ ഡാഷ് ഡിവൈഡഡ് ബൈ ടു വരും. സോ എ ഡാഷ് ഈക്വൽ ടു ഫോർ ബൈ എ ആണ് വരിക. പക്ഷേ എല്ലാ റാഷണൽ നമ്പേഴ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു സീറോ എടുക്കുന്ന കേസിൽ ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ സീറോയെ റിമൂവ് ചെയ്താൽ പ്രശ്നം തീർന്നു. അപ്പോൾ ക്യൂ സ്റ്റാറിൽ നമുക്ക് അറിയാവുന്ന യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ മറ്റൊരു ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ കൺസിഡർ ചെയ്യാം, സച്ച് ദാറ്റ് ക്യൂ സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ എന്താകുന്നുണ്ട്, ഗ്രൂപ്പ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഓപ്പറേഷൻസ് മാത്രമല്ല വേറെയും ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാം, അതിനെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറായിട്ട് കൊണ്ടുവരത്തക്ക രീതി. അതിനൊരു എക്സാമ്പിളാണ് ഇത്. ഇനി നമുക്ക് മെട്രിസസിൻ്റെ കളക്ഷനിലേക്ക് പോവാം. എൻ ബൈ എൻ മെട്രിസസിൻ്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ. അണ്ടർ അഡീഷൻ നമുക്കറിയാം ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അവിടുത്തെ ഐഡന്റിറ്റി ആരാണ്, സീറോ മെട്രിക്സ് ആണ് വരുന്നത്. ഇനി ഒരു മെട്രിക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ആരായിരിക്കും, എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് എ ഡാഷ് ഈക്വൽ ടു സീറോ മെട്രിക്സ് കിട്ടണം. അപ്പം എന്ത് ചെയ്താൽ മതി, എയിലെ എൻട്രീസിൻ്റെ ഒക്കെ നെഗറ്റീവ് എടുത്താൽ മതി അല്ലേ. അപ്പം മൈനസ് എ ആണ് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഈ എൻ ബൈ എൻ മെട്രിക്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ അത് ബൈനറി ആണെന്ന് കണ്ടു, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു, പിന്നെ എന്ത് കിട്ടിയായിരുന്നു, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയിരുന്നു അല്ലേ. ഇനി ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യോ, അതായത് എല്ലാ എലിമെന്റ്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ, ഹലോ, എല്ലാത്തിനും എന്തുകൊണ്ടാണ് ഇൻവേഴ്സ് ഇല്ലാത്ത, എങ്ങനെ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാറ്? ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടു ബൈ ടു, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടു ബൈ ടു കേസ് എടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് റോ വൺ വൺ എടുത്തു, സെക്കൻഡ് റോ സീറോ സീറോ എടുത്തു,
അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? സീറോ ആണ്. അതിൽ ഇൻവേഴ്സ് ഇല്ല അല്ലേ. ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. സോ ഡിറ്റർമിനന്റ് സീറോ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നെറ്റ്വർക്സിന്റെ കളക്ഷനിൽ എഗെയിൻ നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്തിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഗ്രൂപ്പ് സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലേ. എം എൻ ഓവർ ആറ് കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ അതൊരു മോണോയിഡ് വരെ എത്തിയതായിരുന്നു. പക്ഷെ അത് ഗ്രൂപ്പ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ഈ കളക്ഷന് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണം. ഡിറ്റർമിനന്റ് സീറോ ആകുന്നതായിരുന്നു പ്രശ്നം. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് സീറോ അല്ലാത്ത എൻ ബൈ എൻ മെട്രിസസിനെ കളക്ട് ചെയ്യണം. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജി എൽ എൻ ഓഫ് ആർ. ഇവിടെ നമുക്ക് സി കൺസിഡർ ചെയ്യാം, ക്യൂ കൺസിഡർ ചെയ്യാം, പിന്നെ സെഡ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? സപ്പോസ് ഞാൻ എടുക്കുന്നത് ജി എൽ എൻ ഓഫ് സെഡ് ആണെന്ന് വിചാരിക്കുക. ഡിറ്റർമിനന്റ് നോൺ സീറോ ആകത്തക്ക രീതിയിലുള്ള ഇൻഡിജർ എൻട്രീസ് ഉള്ള മെട്രിക്സ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. സിമ്പിളായിട്ട് 1, 1, 2, 3, 4 എടുത്താൽ തന്നെ ഡിറ്റർമിനന്റ് സീറോ അല്ല. അതിന്റെ ഇൻവേഴ്സ് നമുക്ക്, ഡിറ്റർമിനന്റ് സീറോ അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ കളക്ഷനിൽ വരുമോ എന്നുള്ളതാണ്. ജി എൽ എൻ ഓഫ് സെഡിൽ വരുമോ? നിർബന്ധമില്ല അല്ലേ. കാരണം നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 3 കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ മെട്രിക്സിലത്തെ എൻട്രീസിൽ ഒരാൾ 1 ആണെന്ന് വിചാരിക്കുക. അതായത് അഡ്ജോയിന്റ് എ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഒരു എൻട്രി 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 വരും അല്ലേ. 1/3 ഇൻറ്റിജർ അല്ല. സോ ഈ കളക്ഷന് പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് സെഡ് ഇവിടെ പറയാൻ പറ്റില്ല. ക്യൂ ആർ സി ഒക്കെ പറയാം. ജി എൽ എൻ ഓഫ് എഫ് പറയാം. എഫിൽ ആ എഫിന്റെ പ്ലേസിൽ ആറ് വരാം, ക്യൂ വരാം, സി വരാം. ഓക്കെ. ഇപ്പോൾ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള കളക്ഷനെയാണ് ജനറൽ ലീനിയർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ജി എൽ എൻ ഓഫ് ആർ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഓക്കെ. ഇനി ഗ്രൂപ്പ് കഴിഞ്ഞ ഗ്രൂപ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ അവസാനമാണ് എഴുതിയത്, ഇപ്പോഴേ പറയാം. അബീലിയൻ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്കതിനെ ആ പ്രോപ്പർട്ടിയെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഗ്രൂപ്പിൽ സപ്പോസ് വി ഹാവ് എ ഗ്രൂപ്പ് സച്ച് ദാറ്റ് ദ കറസ്പോണ്ടിങ് ബൈനറി ഓപ്പറേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രൂപ്പ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇനി ഇവിടെ ജി എൽ എൻ ഓഫ് ആർ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോബ്ലം ആണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യോ? അതായത് രണ്ട് മെട്രിക്സ് പ്രോഡക്റ്റ് എടുക്കും, എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം ആണോ? ഇപ്പോഴല്ല. അല്ല. അപ്പൊ ജി എൽ എൻ ഓഫ് ആർ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പ് ആകുന്നുണ്ട്, പക്ഷെ അത് എന്തല്ല, അബീലിയൻ ഗ്രൂപ്പ് ആവണമെന്നില്ല. കുറച്ച് എക്സാമ്പിൾസ് കൂടി ഗ്രൂപ്പിന് നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് 2/2 മെട്രിസസിന്റെ കളക്ഷൻ എടുത്തു, വിച്ച് കൺസിസ്റ്റ് ഓഫ് മെട്രിസസ് ഓഫ് ദ ഫോം എ മൈനസ് ബി ബി എ സച്ച് ദാറ്റ് എ കൊമ ബി ബിലോങ്സ് ടു ആർ. അപ്പൊ ഇത് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് ആവുമോ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആവുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അഡീഷൻ ഗ്രൂപ്പ് ആവുമോ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എച്ചിൽ നിന്ന് രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുത്തു, അതായത് ഇതേ ഫോം കീപ്പ് ചെയ്യുന്ന രീതിയിൽ രണ്ട് മെട്രിക്സ് എടുത്തു, എന്നിട്ട് നമ്മൾ അവരുടെ സം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അത് അതേ ഫോർമാറ്റിലേ വരുന്നു. ഇവിടെ എ വൺ പ്ലസ് എ ടു, ഇവിടെ മൈനസ് ബി വൺ മൈനസ് ബി ടു, അതിന് മൈനസ് ഓഫ് ബി വൺ പ്ലസ് ബി ടു എന്ന് എഴുതാം. അതായത് ഇവിടെയുള്ള ഒരു എലമെന്റ് മൈനസ് ബി ഫോമിലാണെങ്കിൽ അതിൻ്റെ ഇത് മൈനസ് ബി ആണെങ്കിൽ ഇവിടെ ആര് വരണം? ബി വരണം. അപ്പോൾ സെയിം ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം ഈ കിട്ടുന്ന ആൾ എഗെയിൻ എച്ചിൽ ഉണ്ടാവും എന്ന് പറയും. സോ അത് ബൈനറി ഓപ്പറേഷൻ ആയി. ദെൻ അസോസിയേറ്റിവിറ്റി ഉണ്ടോ?
ഞാൻ ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ് അസോസിയേറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് ഡയറക്റ്റ് പറയാൻ പറ്റി? ഓപ്പറേഷൻ അഡീഷണൽ ആയ കാരണം. ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് 2x2 മെട്രിസസ് ആണ് അല്ലെ. എല്ലാ 2x2 മെട്രിസസിനും എടുത്തിട്ടില്ല, പക്ഷെ എല്ലാ 2x2 മെട്രിസസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അഡീഷൻ എന്തുണ്ട്, അസോസിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ 2x2 മെട്രിസസിനെ ഒരു സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2x2 മെട്രിസസിന്റെ കളക്ഷൻ 2x2 മെട്രിസസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു സബ്സെറ്റ് ആണ് ഈ പറയുന്ന എച്ച് അല്ലെ. അപ്പൊ ഈ വലിയ സെറ്റിനകത്ത് തന്നെ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ പെർട്ടിക്കുലർ ഇതിനകത്തുള്ള ഇതിന്റെ സബ്സെറ്റിലും എന്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. അപ്പൊ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പ്രത്യേകം എടുത്ത് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ജനറൽ സെറ്റിന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം സീറോ മെട്രിക്സ് തന്നെയാണ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഗെയിൻ അണ്ടർ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് എ ആണ് മെട്രിക്സ് എങ്കിൽ മൈനസ് എ ആയിരിക്കും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. സോ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും അണ്ടർ അഡീഷൻ. ഇനി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യുമോ നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം ബൈനറി ആണോ, അപ്പോൾ പ്രോഡക്റ്റ് കണ്ടു നോക്കുക. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ഫോർമാറ്റ് എച്ചിലുള്ള എലമെന്റ്സിന്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. സോ ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ 2x2 മെട്രിസസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫുൾ കളക്ഷന് തന്നെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. സോ ഇൻ പെർട്ടിക്കുലർ ഈ സബ് കളക്ഷനും ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻവേഴ്സ് സോറി ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൽ. ഇപ്പോൾ 1001 എടുത്തു കഴിഞ്ഞാൽ അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്, അത് ഈ കളക്ഷനിലുണ്ട്. ദെൻ ഇതിലുള്ള എലമെന്റ്സിന് ഇൻവേഴ്സ് ഉണ്ടോ നോക്കും. ഒരു പെർട്ടിക്കുലർ എലമെന്റ് എ മൈനസ് ബി ബി എ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ഇത് വരുന്നത് 1/1 അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ഇവിടെ ഡിറ്റർമിനന്റ് വരാൻ പോകുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അഡ്ജോയിന്റ് 2x2 മെട്രിസസിന്റെ അഡ്ജോയിന്റ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും. ഇത് ഈ ഡയഗണൽ മെയിൻ ഡയഗണൽ ഇതാണ്. മെയിൻ ഡയഗണലിലെ എലമെന്റ്സിന് എന്ത് വരും, നേരെ നെഗറ്റീവ് വരും. അതായത് നേരത്തെ ഇവിടെ മൈനസ് ബി ഉള്ളത് അഡ്ജോയിന്റ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ബി വരും, ഇവിടെ ബി ഉണ്ടായിരുന്നു മൈനസ് ബി വരും. ഇനി ഓഫ് ഡയഗണലിലെ എന്ത് വരും, എൻട്രീസ് അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്താൽ മതി, ജോയിന്റ് ചെയ്താണ് അറിയാമല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഇതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. ഇനി നമുക്കറിയാം എയും ബിയും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോൺ സീറോ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോൺ സീറോ ആയിരിക്കും. അപ്പൊ എങ്ങാനും രണ്ടാൾക്കാരും സീറോ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിപ്പോ സീറോ ആയിപ്പോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ കളക്ഷന് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണം, ഏതെങ്കിലും ഒരാള് നോൺ സീറോ ആക്കണം. അപ്പൊ ഒരാൾ നോൺ സീറോ ആകുമ്പോൾ ബി നോൺ സീറോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്താ റീസൺ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇവിടെ ഐഡന്റിറ്റി ആരായിരുന്നു, 1 0 0 1 ആയിരുന്നു അല്ലെ, നമ്മുടെ സാധാ യൂഷ്വൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരുന്നു. അപ്പൊ ബിയുടെ സ്ഥാനത്ത് ഇവിടെ സീറോ ആണുള്ളത്. അപ്പൊ ബി നോൺ സീറോ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പ്രശ്നം വരും, ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഈ കളക്ഷനിൽ വരില്ല. അതുകൊണ്ടാണ് ബിക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കാതെ എ നോൺ സീറോ ആയിട്ട് എടുത്തത്. സോ ഇറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2x2 മെട്രിസസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നറിയാം. ഇനി എല്ലാ 2x2 മെട്രി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എല്ലാ 2x2 മെട്രിസസും എടുക്കണം എന്നില്ല, അതിന്റെ സബ് കളക്ഷൻ എടുക്കുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, അത് ഇറ്റ്സെൽഫ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ
ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ലേറ്റർ നമ്മൾ പഠിക്കും അങ്ങനെ ഒരു വലിയൊരു സെറ്റിൽ നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. അതേ ബൈനറി ഓപ്പറേഷനിൽ അതിൻ്റെ ഒരു സബ് കളക്ഷനും ഇതേ പ്രോപ്പർട്ടി ഗ്രൂപ്പ് പ്രോപ്പർട്ടി വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് അത്തരത്തിലൊരു സബ് ഗ്രൂപ്പിന് എക്സാമ്പിൾ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ഉണ്ട്. Let u equal to set of all complex numbers such that mod z equal to 1. Modulus 1 ആയിട്ടുള്ള complex numbers. നമുക്കറിയാം modulus 1 ആയിട്ടുള്ള complex numbers എന്ന് പറയുന്നത് അതിനെ നമുക്ക് എങ്ങനെ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം? സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റ്സ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യാം അല്ലേ. സർക്കിളിൻ്റെ മുകളിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ യു എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ സർക്കിൾ ഇൻ ദി യൂക്ലിഡിയൻ പ്ലെയിൻ വിത്ത് എ സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 1. ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോക്കണം അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് എലമെൻസ് എടുത്തു, അവരുടെ മോഡുലസ് 1 ആണ്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ മോഡുലസിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ബൈനറി ഓപ്പറേഷൻ ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ എടുത്താൽ ആ വലിയ കളക്ഷൻ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇൻ പെർട്ടിക്കുലർ ഈ സബ് കളക്ഷൻ ഈ പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ 1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. ഒരു സെഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് 1/z വരും. അപ്പോൾ മോഡ് സെഡ് 1 ആയതുകൊണ്ട് സെഡ് നോം 0 എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സോ 1/z ഡിഫൈൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. സോ യു അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കുമോ? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫുൾ വലിയ കളക്ഷൻ എടുത്താൽ തന്നെ അതിൽ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഈ സബ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവർ അതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് എൻ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 1 വി കൺസിഡർ ദി സെറ്റ് യു എൻ ആസ് ദി കളക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് സെറ്റ് സച്ച് ദാറ്റ് സെഡ് റേസ് ടു എൻ ഈക്വൽ ടു 1. അതായത് കളക്ഷൻ ഓഫ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റ്, അതിനെയാണ് യു എൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. സെഡ് റേസ് ടു എൻ ഈക്വൽ ടു 1, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കളക്ഷൻ ഓഫ് ഓൾ ഇ റേസ് ടു 2πik/n സച്ച് ദാറ്റ് കെ ഈക്വൽ ടു 0 വർക്കിംഗ് ടു എക്സെട്ര അപ് ടു n-1. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. സോ ഈ രൂപത്തിൽ വേണം മാറ്റി എഴുതാം. അപ്പോൾ ആദ്യത്തെ 1, 2 യു എൻസ് ഞാൻ ഡിഫൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. യു 1 എന്ന് പറയുമ്പോൾ 1 ആണ്, യു 2 എന്ന് പറയുമ്പോൾ സ്ക്വയർ 1 കിട്ടുന്ന കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അത് പ്ലസ് ഓർ മൈനസ് 1 മാത്രമേ ഉള്ളൂ. ഇനി ക്യൂബ് 1 കിട്ടുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 ω ω² വരും. ഇതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ്. സോ ഈ രീതിയിൽ ഏത് എണ്ണിനും നമുക്ക് nth റൂട്ട്സ് ഓഫ് യൂണിറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ യു എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇന്ന് നേരത്തെ പറഞ്ഞ സെഡ് എൻ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ മോഡലോ എൻ ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. 0 ആണ് അവിടുത്തെ ഐഡന്റിറ്റി. n-a ആണ് അവിടുത്തെ എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ z10 6 ഇൻവേഴ്സ് ആയിട്ട് ആരാ വരിക? ഫോറാണ് വരിക. കാരണം നമുക്ക് ഐഡന്റിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ. 6 കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് ഐഡന്റിറ്റി ആയ 0 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അത് 4 ആണ്. അപ്പം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? z 10 അല്ലേ പറഞ്ഞപ്പോൾ 10-6.
ആ രൂപത്തിൽ കണ്ടുപിടിക്കാം. സോ എൻ മൈനസ് എ ആണ് ഇവിടുത്തെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യു ഓഫ് എൻ. ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ എൻത് റൂട്ട്സ് ഓഫ് യൂണിറ്റി യു സഫിക്സ് എൻ ആണ് ഡിനോട്ട് ചെയ്തത്. ഇത് യു ഓഫ് എൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. യു ഓഫ് എൻ കൺസിസ്റ്റ് ഓഫ് ദോസ് നാച്ചുറൽ നമ്പേഴ്സ് കെ വിച്ച് ആർ ലെസ് ദാൻ എൻ ആൻഡ് ദെയർ ജി സി ഡി വിത്ത് എൻ ഈക്വൽ ടു വൺ. അപ്പോൾ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എന്നിനേക്കാൾ താഴെയുള്ള നമ്പേഴ്സ്, അതാണ് യു ഓഫ് എന്നിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ഓഫ് വണ്ണിൽ വൺ മാത്രമേ വരുള്ളൂ, യു ഓഫ് ടു ടുവിന് താഴെ ടു ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ആര് മാത്രമേ ഉള്ളൂ, വൺ മാത്രമേ ഉള്ളൂ. യു ഓഫ് ത്രീയിൽ വണ്ണും ടുവും വരും, യു ഓഫ് ഫോറിൽ വണ്ണും ത്രീയും വരും. ഇനി യു ഓഫ് ഫൈവിൽ ആരൊക്കെ വരും? വരും. ഓക്കെ, ഇപ്പൊ ഈ രൂപത്തിൽ നമുക്ക് യു ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ മോഡ് എൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിന് നമ്മൾ സെഡ് എന്നത്തെ യൂണിറ്റ്സിന്റെ കളക്ഷൻ ആണെന്ന് പറയും. യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ആൾക്കാരെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ സെഡ് ടെൻ പറഞ്ഞല്ലോ, സെഡ് ടെന്നിന് ടുവിൻ്റെ അവസ്ഥ എന്താ? ടുവിന് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡ് ടെൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ലെവൽ അഡീഷൻ അല്ല. നമുക്ക് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡ് ടെൻ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആരാണ്? വൺ ആണ്. വണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ടുവിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് ടുവിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. സെഡ് ടെന്നിലുള്ള ആൾക്കാർ ആരൊക്കെയാ? സീറോ, വൺ, ടു, അപ് ടു നയൻ വരെ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ മോഡ് ടെൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ വൺ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമുക്ക് കാണാൻ പറ്റും മോഡ് ടെന്നിൽ ടുവിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ത്രീക്ക് ഉണ്ടോ? ത്രീയുടെ അവസ്ഥ എന്താ? സെവൻ എടുക്കുമ്പോ, ത്രീ ഇൻറ്റു സെവൻ എടുക്കുമ്പോൾ നമുക്ക് ട്വന്റി വൺ ആണ് വരുന്നത്. മോഡ് ടെന്നിൽ അതിന്റെ വാല്യൂ വൺ ആണ്. ത്രീയുടെ ഇൻവേഴ്സ് ആണ് സെവൻ എന്ന് പറയാം. ഇനി ഇപ്പൊ ത്രീയുടെ പ്രത്യേകത നോക്കാം. ത്രീയും ടെന്നും തമ്മിലുള്ള റിലേഷൻ, ത്രീയും ടെന്നും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ ഇതേ രീതിയിൽ ഈ ടെന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്നും കിട്ടും, അല്ലാത്ത ആൾക്കാർക്ക് ഇൻവേഴ്സ് ഇല്ലാന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെഡ് ടെന്നിലുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് വൺ വരും, വൺ പിന്നെ ആരൊക്കെയാ വരുന്നത്? ത്രീ വരും, ഫോർ ഇല്ല, ഫൈവ് ഇല്ല, സിക്സ് ഇല്ല, സെവൻ വരും, എയ്റ്റ് ഇല്ല, നയൻ വരും. ഓക്കെ, അപ്പൊ ഈ നാലാൾക്കാരാണ് ഇവിടുത്തെ സെഡ് ടെന്നിലിട്ട് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ യു ഓഫ് ടെന്നിൽ വരാൻ പോകുന്നത് ഈ നാലാൾക്കാരായിരിക്കും. ഈ പറഞ്ഞ നാലാൾക്കാർ, അതായത് ടെന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വൺ, ത്രീ, സെവൻ, നയൻ, ഇത്രയും ആൾക്കാരാണ് വരുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ വെക്റ്റർ സ്പേസ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ആർ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആറിൻ്റെ എൻ കോപ്പികൾ എടുത്തിട്ട് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് എൻ ടപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആർ എൻ കൺസിസ്റ്റ് ഓഫ് എൻ ടപ്പിൾസ് എ വൺ, എ ടു, എക്സെട്ര, എ എൻ, സച്ച് ദാറ്റ് ഈച്ച് എ ഐ ഇസ് എ റിയൽ നമ്പർ. സോ അണ്ടർ കോമ്പണൻ്റ് വൈസ് അഡീഷൻ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും.
കോമ്പണൻ്റ് വൈസ് അഡീഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിലത്തെ രണ്ട് എലമെൻസ് എടുക്കും, എ വൺ എക്സെട്ര എ എൻ, ദെൻ ബി വൺ എക്സെട്ര ബി എൻ, രണ്ട് എലമെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കോമ്പോണൻറ്റിനെ ഫസ്റ്റ് കോമ്പോണൻ്റ് ആയിട്ട് ആഡ് ചെയ്യുക, അതായത് എ വൺ പ്ലസ് ബി വൺ എക്സെട്ര എ എൻ പ്ലസ് ബി എൻ. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ വരുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഈ കളക്ഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ഐഡൻറ്റിറ്റി വരുന്നത് സീറോ, ഇവിടെ ഇൻടപ്പിൾ ആണ്. എ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് എ വൺ എ ടു എക്സെട്ര എ എൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ എല്ലാം ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ എ വൺ എ ടു എക്സെട്ര എ എൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ വൺ മൈനസ് എ ടു എക്സെട്ര മൈനസ് എ എൻ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആർ ടുവിലുള്ള ഒരു പോയിന്റ് ഓർഡേർഡ് പെയർ എ കോമ ബി ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, ടി എ ബി ഡിഫൈൻ ഫ്രം ആർ ടു ടു ആർ ടു, വിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടി എ ബി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് എ. ഫസ്റ്റ് കോമ്പോണൻറ്റിനെ എ കൊണ്ട് ആഡ് ചെയ്തു, സെക്കൻഡ് കോമ്പോണൻറ്റിനെ വൈ ബി കൊണ്ട് ആഡ് ചെയ്തു, എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി. ദെൻ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഡിസ്കസ് ചെയ്യണോ? ഹലോ, ഇപ്പൊ ഒന്ന് പറയാമോ? അപ്പൊ ഇതെന്തായാലും നിങ്ങൾ തന്നെ പറയും. ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് നോക്കാം, ഗ്രൂപ്പിന്റെ കണ്ടീഷൻസ് ഓരോന്നും ചെക്ക് ചെയ്യും. ഒരു എ ബി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ, സോറി ഗ്രൂപ്പ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മൾ എ ബി ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ടി എ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്. ഇങ്ങനെ ആർ ടുവിലെ ഓരോ എ ബികൾക്കും നമുക്ക് ടി എ ബി ഡിഫൈൻ ചെയ്യാലോ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഓൾ ടി എ ബീസ് such that ordered by AB belongs to R2. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഈ കളക്ഷൻ, ഈ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യോ ഇല്ല, ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ കളക്ഷനിലുള്ള രണ്ട് എലമെൻസ് ചൂസ് ചെയ്യാം. ഈ കളക്ഷനിലെ രണ്ട് എലമെൻസിൻ്റെ ഫോം എന്തായിരിക്കും? ഒരു ടി എ ബി, എ ബിക്ക് കറസ്പോണ്ടിങ് ഒരു ടി കിട്ടി. ഇനി അടുത്തൊരു പോയിന്റ് സി ഡി എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഒരു ടി കിട്ടില്ലേ? അപ്പോൾ ടി എ ബി എടുത്തു, ടി സി ഡി എടുത്തു. ഇനി നോക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേഷൻ നമ്മൾ എടുക്കുന്നത് കോമ്പോസിഷനാണ്, ഫംഗ്ഷൻ കോമ്പോസിഷനാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടി എ ബി കോമ്പോസിഷൻ ടി സി ഡി ഓഫ് എക്സ് വൈ, അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടും. അപ്പോൾ ടി എ ബി കോമ്പോസിഷൻ ടി സി ഡി ഓഫ് എക്സ് വൈ, അതെങ്ങനെ എഴുതാം? ടി എ ബി ഓഫ് എക്സ് വൈ. ഇത് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ടി സി ഡി അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ടി സി ഡി ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സി കോമ വൈ പ്ലസ് ഡി എന്ന് വരും. ഫസ്റ്റ് കോമ്പോണൻറ്റിനെ സി കൊണ്ട് ആഡ് ചെയ്തു, സെക്കൻഡ് കോമ്പോണൻറ്റിനെ ഡി കൊണ്ട് ആഡ് ചെയ്തു. ദെൻ നമ്മൾ ടി എ ബി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫസ്റ്റ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി വൈ പ്ലസ് ഡി ആണ്. ഇനി അതിൽ എ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ കോമ ബി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് സി പ്ലസ് എ കോമ ഇതെന്ത് വരും? വൈ പ്ലസ് ഡി പ്ലസ് ബി വരും. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ കിട്ടിയിട്ടുള്ള ആളെ നമുക്ക് ഈ കളക്ഷനിലുള്ള ഒരാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ടി എ ബി ഫോമിൽ ഇതിനെ എഴുതാൻ പറ്റുമോ? പറ്റുമോ?
ഇതെങ്ങനെ വരും? ടി എ പ്ലസ് സിയും ബി പ്ലസ് ഡിയും അങ്ങനെ. എ പ്ലസ് സിയും ബി പ്ലസ് ഡിയും അല്ലേ. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ഈ കളക്ഷനിൽ എടുത്ത് അതിന്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ എഗെയിൻ ഈ കളക്ഷനിൽ തന്നെ വരുന്നുണ്ട്. സോ ഇതെന്താണെന്ന് പറയാം, ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ദെൻ അസോസിയേറ്റിവിറ്റി, അത് നമുക്ക് ഫംഗ്ഷൻ കോമ്പോസിഷൻ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രത്യേകിച്ച് ഫംഗ്ഷൻസിന്റെ ആർ ടുവിലോട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും എടുക്കുകയാണെങ്കിൽ തന്നെ അണ്ടർ കോമ്പോസിഷൻ അതിന് അസോസിയേറ്റിവിറ്റി ഉണ്ട്. ആ വലിയ കളക്ഷനിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്കും എന്തുണ്ടാകും? അസോസിയേറ്റിവിറ്റി ഉണ്ടാവും. അപ്പോ ഇനി എന്ത് നോക്കിയാൽ മതി? വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഐഡന്റിറ്റി ഉണ്ടോ? സീറോ സീറോ വരുന്ന സീറോ സീറോ എന്നുള്ള പോയിന്റ് എടുത്താൽ മതി. അപ്പോ ടി സീറോ സീറോ ആയിരിക്കും ഈ കളക്ഷന്റെ ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഇൻവേഴ്സ് ആരായിരിക്കും? ടി എ ബിയുടെ ഇൻവേഴ്സ് ആരാ വരിക? ടി മൈനസ് എ മൈനസ് ബി വരും. ഓക്കെ, സോ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് തന്നെ പറയാൻ പറ്റും ഒരു ഗ്രൂപ്പാണോ അല്ലയോ. ഇനി സെറ്റ് പ്ലസ് ആർ പ്ലസ് അല്ലെ മെട്രിക്സിന്റെ കളക്ഷൻ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നോക്കുക. നമുക്ക് ഫെമിലിയർ അല്ലാത്ത നോക്കുക. അപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണ് അസോസിയേറ്റിവിറ്റി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷനാവും ചിലപ്പോൾ വയലേറ്റ് ചെയ്യുന്നുണ്ടാവുക, ഐഡന്റിറ്റി വരെ എത്തുന്നുണ്ടാവും, ചിലപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കണം. ഒരു എക്സാമ്പിൾ പറയുന്നത് സെറ്റ് 1 2 എക്സെട്ര അപ് ടു n മൈനസ് 1 ഇസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡ് n ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഇസ് എ പ്രൈം. അതായത് ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ യു ഓഫ് n ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഇവിടെ യു ഓഫ് n ഇത് കാണും n ഈക്വൽ ടു 5 ആകുമ്പോഴുള്ള കേസിൽ യു ഓഫ് 5 എന്താ വരിക? വൺ ടു ത്രീ ഫോർ വരും. അപ്പോൾ യു ഓഫ് 5 കൺസിഡർ ചെയ്യുമ്പോൾ 5 തൊട്ട് മുമ്പ് അത് 1 2 3 4 5 തൊട്ട് മുമ്പ് എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും വന്നു. ഇനി ഇത് തന്നെയാണ് അവസ്ഥ 7 എടുക്കുമ്പോൾ. യു ഓഫ് 7 എടുക്കുമ്പോൾ 1 2 3 അപ് ടു 6 വരെയൊക്കെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻ ഈക്വൽ ടു സം പ്രൈം പി ആണെങ്കിൽ യു ഓഫ് പി എന്ന് പറയുന്നത് 1 2 എക്സെട്ര പി മൈനസ് 1 ആയിരിക്കും. ഇനി നമുക്കറിയാം യു ഓഫ് എന്നുകൾ എല്ലാവരും ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ കളക്ഷൻ്റെ യു ഓഫ് എന്നുകളിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഓർഡറിൽ വരുന്നത് 1 2 അപ് ടു അസെൻഡിങ് ഓർഡറിൽ 1 2 അപ് ടു n മൈനസ് 1 വരെയൊക്കെ വരുന്നത് എവിടെ മാത്രമാണ്? എൻ പി ആകുമ്പോൾ മാത്രമാണ് അങ്ങനെ കിട്ടുന്നത് അല്ലേ. 5 ആകുമ്പോൾ നമുക്ക് 1 മുതൽ 4 വരെയൊക്കെ കിട്ടി, 7 ആകുമ്പോൾ 1 മുതൽ 6 വരെയൊക്കെ കിട്ടി. അപ്പോൾ അത്തരത്തിലുള്ള കളക്ഷൻ എന്താകുന്നുണ്ട്? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡ് എന്നിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി 1 2 അപ് ടു 6 വരെയൊക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 1 2 3 എടുത്ത് നോക്കുക, അത് ഗ്രൂപ്പ് ഫോം ചെയ്യുമോ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ? തെറ്റ്, 1 2 3. അപ്പോൾ 1 2 3 നോക്കുമ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് നമ്മൾ 1 2 3 എടുക്കുന്നതെങ്കിൽ n മൈനസ് 1 ആണ് 3. സോ മോഡ് n എന്ന് പറയുമ്പോൾ മോഡ് 4. മോഡ് 4 ഇതൊരു ഗ്രൂപ്പ് ആവുമോ നോക്കണം. 1 2 3 ഗ്രൂപ്പ് ആവുമോ? എന്താണ് റീസൺ? അത് 4 പ്രൈം അല്ല. 4 പ്രൈം നമ്മളൊരു ഗ്രൂപ്പ് ആണോ നോക്കുമ്പോഴേ, ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 1 2 3 അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡ് 4 ആണ്. ഗ്രൂപ്പ് ആണ് നോക്കാം, നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ നോക്കാം. ഫസ്റ്റ് എന്താ, ബൈനറി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം അല്ലെ, ബൈനറി കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഇത് ബൈനറി ആണോ?
മൾട്ടിപ്ലിക്കേഷൻ മോഡ് ഫോർ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതെ, സെറ്റ് 1, 2, 3 ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ കിട്ടണം. ഞാൻ എടുക്കുന്നത് 2 തന്നെ എടുത്തു വെച്ചിരിക്കുക. 2 × 2 മൾട്ടിപ്ലിക്കേഷൻ 2 × 2 = 4 ആണ്. മൾട്ടിപ്ലിക്കേഷൻ 0 അല്ലേ കിട്ടുന്നത്? അവിടെ തന്നെ പ്രശ്നം വന്നു. ബാക്കി കാര്യം വലിയ വലിയ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇങ്ങനത്തെ കൗണ്ടർ എക്സാമ്പിൾ നോക്കുമ്പോഴേ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാം ചിലപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിലേ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1, 2, 3 up to n-1 ഈ കളക്ഷൻ ഗ്രൂപ്പ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? n പ്രൈം ആകുമ്പോൾ മാത്രമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഗ്രൂപ്പാണ്. ഇത് നിങ്ങളിനി ഫീൽഡ് വരേക്കും ഇയാളെ പഠിക്കുന്നുണ്ട്. ഈ പ്രൈം ആകുമ്പോൾ 1, 2 up to p - 1 പറയുന്നതാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ, ഇത് ഗ്രൂപ്പിൻ്റെ അതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ജി എൽ എൻ ഓഫ് ആർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആവും എന്ന് പറഞ്ഞു. ജി എൽ എൻ ഓഫ് ക്യൂ ഗ്രൂപ്പ് ആവും, ജി എൽ എൻ ഓഫ് സി ഗ്രൂപ്പ് ആവും, അങ്ങനെ ജി എൽ എൻ ഓഫ് സെഡ് ഗ്രൂപ്പ് ആവില്ല എന്ന് പറഞ്ഞു. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ജി എൽ 2 of z 11 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നോക്കിയത്. അപ്പോൾ ജനറലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ എക്സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ -8 ആണ് വരുന്നത്. -8 എന്ത് ചെയ്തു? -8 എന്ന് പറയുമ്പോൾ സെറ്റ് 11 മോഡ് 11 അതിനെ മാറ്റി മോഡ് 11 മാറ്റുമ്പോൾ അത് 3 ആണ് കിട്ടുന്നത്. ഡിറ്റർമിനൻ്റ് 3 ആണ് കിട്ടുന്നത്. സോ ഇതെന്തിനാ ഇതിനെ മോഡ് 11 മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനേ അഡ്ജോയിൻ്റ് കണ്ടതിന് ശേഷം ഡിറ്റർമിനൻ്റ് എയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എയുടെ ഇൻവേഴ്സ്, ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് ഈ സെഡ് 11 ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണം, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനാണ് ഇതിനെ സെഡ് 11 മാറ്റിയത്. ഓക്കെ, ഇനി 3 ഇൻവേഴ്സ് ആരാ വരിക? മോഡ് 11 ഇൻവേഴ്സ് ആരാ വരുന്നത്? അപ്പോൾ 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക നോക്കേണ്ടത്. അപ്പോൾ 3 1 വലുതായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ മോഡ് 11 മാറ്റുമ്പോഴാണ് കിട്ടുക. അപ്പോൾ മോഡ് 11 നമുക്ക് 1 കിട്ടണം. അപ്പോൾ 1 കിട്ടുന്ന ആൾക്കാരൊക്കെയാണ് 12 മോഡ് 11 മാറ്റുമ്പോൾ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ 3 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരുന്നുണ്ടോ നോക്കിയാൽ മതി. നമുക്കറിയാം 3 4 = 12 ആണ്. അപ്പോൾ 4 ആണ് ഇവിടുത്തെ 3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് നമ്മൾ ഡിറ്റർമിനൻ്റെയുടെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. ഇനി അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചു. അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 - 6 - 3 - 2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് അഡ്ജോയിൻ്റ് എ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇനി എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ ഇൻ്റു ഡിറ്റർമിനൻ്റ് എ ഓൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് 3 ഇൻവേഴ്സ് നമ്മൾ 4 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മോഡ് 11 മാറ്റുകയാണെങ്കിൽ 5 മാറ്റേണ്ട ആവശ്യമില്ല. -6 എന്ന് പറയുമ്പോൾ മോഡ് 11 ആരാണ്? 5 ആണ് അല്ലേ. 11 - 6 -6 + 11 ചെയ്താൽ മതി, അപ്പോൾ 5 കിട്ടും. ഇനി -3 എന്ന് പറയുന്നത് -3 + 11 ചെയ്യുമ്പോൾ 8 വരും. 2 അതുപോലെ എഴുതി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ മോഡ് 11 ട്രാൻസ്ഫോം ചെയ്തു. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്.
ഗ്രൂപ്പ് എന്താന്ന് ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഗ്രൂപ്പിന്റെ ജസ്റ്റ് വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത, ഗ്രൂപ്പിനകത്ത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ ലോസ് ഹോൾഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു റിലേഷൻ നമുക്കുണ്ട് എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, ബി ഈക്വൽ ടു സി എന്ന് എഴുതാം. അത് എഴുതാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ഏ ഗ്രൂപ്പിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ് എഴുതാൻ നമ്മളെ നമുക്ക് പറ്റുന്ന എന്തുകൊണ്ടാണ്, ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മൾ സാധാരണ അസോസിയേറ്റിവിറ്റി ആവശ്യമില്ല, ഇൻവേഴ്സ് മതി. നമ്മൾ ഈ സാധാരണ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ടു എക്സ് ഈക്വൽ ടു ഫോർ വൈ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം രണ്ട് സൈഡിൽ ടു അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും അല്ലേ. അത് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഈ ടുക്കും ടുവിന് രണ്ട് സൈഡ്, ഇപ്പോൾ ടു എക്സ് ഈക്വൾ ടു വൈ ഉണ്ടെങ്കിൽ വേഗം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈക്വൾ ടു വൈ എന്ന് എഴുതും. അത് എന്തുകൊണ്ടാണ്, നമ്മൾ ആക്ച്വലി അവിടെ ചെയ്യുന്ന പ്രോസസ്സ് രണ്ട് സൈഡിലും ടുവിൻ്റെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൂപ്പിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഇപ്പൊ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി, ശ്രദ്ധിക്കുന്ന ഈ റിലേഷനിൽ സെയിം സൈഡിലാണ് എ വന്നിരിക്കുന്നത്. അപ്പം ലെഫ്റ്റ് ഈ റിലേഷന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ലെഫ്റ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പൊ നമ്മളെ ടു എക്സ് ഈക്വൽ ടു എന്താണ് ടു വൈ ആകുമ്പോൾ ഡയറക്റ്റ് എക്സ് ഈക്വൽ ടു വൈ എഴുതി, അല്ലെങ്കിൽ ഇപ്പോൾ ടു എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു ഫോർ എന്നൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ടു കട്ട് ചെയ്യും. അത് ടു ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. അതെ, നമ്മൾ എടുക്കുന്ന ഈ ടുവും ഫോറും ഒക്കെ കൺസിഡർ ചെയ്യുന്ന ആ കളക്ഷന് എന്തുണ്ട് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ആറോ ക്യൂഒ ആയിക്കോട്ടെ, ആർ സ്റ്റാറോ ക്യൂ സ്റ്റാറോ ഒക്കെ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ട്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഒന്നും നോക്കാണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ മെട്രിക്സിന്റെ കേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എ ബി ഈക്വൽ ടു സം സി ബി ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ഇൻവേഴ്സ് എടുക്കണം അല്ലേ. ഇപ്പൊ എ ബി ഈക്വൽ ടു സി ഉണ്ടെന്ന് വിചാരിക്കുക, സപ്പോസ് ബിക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ എ ബി ഈക്വൽ ടു സി ആണെങ്കിൽ എ ബി ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മളിനി സോറി ബി ബിയുടെ ബിക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് എ ബി ഈക്വൽ ടു സി ഡി നടത്തും. നമ്മളിവിടെ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് ചെയ്യും, ഇപ്പോൾ ബിക്കാണ് ഇൻവേഴ്സ് ഉള്ളത്, അപ്പോൾ ഈ സൈഡ് നമ്മൾ ബി കളയണമെങ്കിൽ ബിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സൈഡിൽ നമ്മൾ റൈറ്റിലാണ് സോറി ഇവിടെ ബി ഉണ്ട്, എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തേ എഴുതാൻ പറ്റുള്ളൂ, സി ബി ബി ഇൻവേഴ്സിനെ എഴുതാൻ പറ്റുള്ളൂ. ഒരിക്കലും ബി ഇൻവേഴ്സ് സി ഡി ഓർഡർ ശ്രദ്ധിക്കാതെ എഴുതാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എടുത്തിരിക്കുന്ന കളക്ഷൻ മെട്രിക്സിന്റെ കളക്ഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഇല്ല അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ മെട്രിക്സിന്റെ കേസിൽ നോക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി, ജി ഗ്രൂപ്പിന്റെ ഒരു പ്രോപ്പർട്ടി, ലെറ്റ് ജി സ്റ്റാർ ബി എ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ ഈസിലി സോൾവ് ദ ലീനിയർ ഇക്വേഷൻ എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി ആൻഡ് വൈ സ്റ്റാർ എ ഈക്വൽ ടു ബി. അതായത് നമുക്ക് ഈ ജിയിലുള്ള രണ്ട് എലമെന്റ്സ് എയും ബിയും അറിയാം, സച്ച് ദാറ്റ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി, സോറി എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് എന്തായാലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ആ വാല്യൂ ജിയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഒക്കെ ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് യുനീക്കും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്, എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി കിട്ടണം. അപ്പോൾ ഈ സൈഡ് എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം, എക്സിൻ്റെ സ്ഥാനത്ത്
ഇൻവേഴ്സ് ഇൻറ്റു ഡി ഒ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം അല്ലേ. കാരണം ഇവിടെ എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി ആണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലും ലെഫ്റ്റില് എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ദെൻ അസോസിയേറ്റിവിറ്റി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയിപ്പോവും, എ ഇൻവേഴ്സ് സ്റ്റാർ എ ക്യാൻസൽ ആയിപ്പോവും, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് നമുക്ക് പ്രൂവ് ചെയ്യണം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പൊ എക്സ് ഈക്വൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോ എക്സ് ഈക്വൽ ടു ബി സോൾവ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടി. ഇതല്ലാത്തൊരു സൊല്യൂഷൻ വാല്യൂ എക്സിന് ഇല്ല എന്നൊക്കെ പറയണം. സപ്പോസ് വേറൊരു വാല്യൂ വൈ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, സച്ച് ദാറ്റ് എ സ്റ്റാർ വൈ അതായത് എ ഇൻറ്റു വൈ ഈക്വൽ ടു ബി ആകത്തക്കിലേക്ക്. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എങ്ങനെ പ്രൂവ് ചെയ്യാം, എ സ്റ്റാർ എക്സും ബി ആണ്, എ സ്റ്റാർ വൈയും ബി ആണ്. അപ്പോൾ ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ നമുക്ക് എ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ വൈ വൺ വൈ ടു എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ സൊല്യൂഷൻ യൂണീക്കാണെന്ന് കിട്ടും. ഇതേപോലെ എ എക്സ് ഈക്വൽ ടു ബി സോൾവ് ചെയ്ത പോലെ എക്സ് എ ഈക്വൽ ടു ബി അതും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതേ യൂണീക്ക് വേ. ഇനി പറഞ്ഞൊരു കാര്യം, ഐഡന്റിറ്റി യൂണീക്ക്. അത് നമ്മൾ ബൈനറി ഓപ്പറേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണീക്ക് ആയിരിക്കും. അത് നമുക്ക് ഈ ഗ്രൂപ്പ് സ്ട്രക്ചർ ഒന്നും വേണമെന്നില്ല അല്ലെ, ഐഡന്റിറ്റി എപ്പോഴും യൂണീക്ക് ആയിരിക്കും നമുക്ക് കണ്ടു. ഇനി ജി ഒരു ഗ്രൂപ്പാണ്, എ കൊമ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ എയും ബിയും നമ്മൾ ഗ്രൂപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ഒരു ആർബിട്രറി ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് അബീലിയൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് എഴുതാം. ഗ്രൂപ്പ് ആർബിട്രറി ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ബി ഓൾ ഇൻവേഴ്സ് ഇൻറ്റു അപ്പോൾ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഇതെന്ന പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഇൻവേഴ്സ് അതാണല്ലോ എ ബി ഓൾ ഇൻവേഴ്സ്. അതിനോട് എ ബി മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ് കിട്ടുക അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമ്മളിവിടുന്ന് ആദ്യം ബി ഇൻവേഴ്സ് കൊണ്ട് റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ബി ക്യാൻസൽ ആയിപ്പോവും, എ വരും, ദെൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ബി ഓൾ ഇൻവേഴ്സ് നമുക്ക് എന്ത് കിട്ടും, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് പഠിച്ച കാലത്ത് ഈ പ്രോപ്പർട്ടി എന്ന് പറയാണ്ട് തന്നെ രണ്ട് മെട്രിക്സ് എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഉണ്ടെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ്, രണ്ടും ഇൻവേർട്ടബിളും ആണെങ്കിൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നാണ്. അബീലിയൻ ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണെങ്കിൽ എ ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ആയിരിക്കും. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൂഫ് ചെയ്യാൻ എഴുതിയിട്ടില്ല, കാരണം എ ബി ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എൻ കോപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ ബി ഇൻറ്റു എ ബി ഇൻറ്റു എക്സെട്ര എ ബി എൻ കോപ്പീസ്. ഇനി നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി അബീലിയൻ ആണെന്ന് തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എകളെയൊക്കെ ഒരു സൈഡ് കൊണ്ടുവരാം, ബികളെയൊക്കെ ഒരു സൈഡ് കൊണ്ടുവരാം. അപ്പോൾ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ഫോമിൽ വരും. ശ്രദ്ധിക്കണം, ഗ്രൂപ്പ് അബീലിയൻ ആണെങ്കിൽ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനും എ ബി ഓൾ സോറി പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നില്ല, ഏത് ഇൻറ്റിജർ എന്നിനും എ ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ആയി. ഇനി ഗ്രൂപ്പ് അബീലിയൻ ആകാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ജി ഇസ് അബീലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ്. ഇത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഒരു റിസൾട്ട് കൂടി ചേർത്തിട്ടുണ്ട്, ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് സച്ച് ദാറ്റ് ഇഫ് എ ബി ആൻഡ് സി ബിലോങ് ടു ജി ആൻഡ് എ ബി ഈക്വൽ ടു സി എ ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി. നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിന്റെ പ്രത്യേകത എ ബി ഈക്വൽ ടു സി എ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെങ്കിൽ എയുടെ ഓർഡർ നോക്കാതെ തന്നെ എ ക്യാൻസൽ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ നമുക്ക് എ ലെഫ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറയാം. ഇവിടെ നോക്കി ഒരു സൈഡിൽ എ ലെഫ്റ്റിലാണുള്ളത്, മറ്റേതിൽ എ റൈറ്റിലാണുള്ളത്. പക്ഷെ ആ അങ്ങനെ എഴുതിയതിൽ നിന്ന് തന്നെ
നമുക്ക് ബി ഈക്വൽ ടു സി എ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്തായാലും അബിലിയനായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ടു എക്സ് ഈക്വൽ ടു എക്സ് ഇൻ വൈ ഇൻ ടു ടു എന്ന് ടു ഏത് സൈഡാണെന്നും നമ്മൾ നോക്കിയില്ല, നമ്മൾ ഡിവൈഡ് ചെയ്ത് കിടന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഓർഡർ നോക്കാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായാലും അബീലിയൻ ആയിരിക്കും. അപ്പൊ അത് സിമ്പിൾ ആണ്. ഗ്രൂപ്പ് അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എ ബി ഈക്വൽ ടു ബി എന്ന് കാണിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, എ ബി എ എഴുതിയിരിക്കുന്നത് എ ബി ഇൻഡു എ ഇൻവേഴ്സ് എ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്തു, കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്തു. നമുക്ക് ഈ അറിയാവുന്ന കണ്ടീഷൻ ഇതാണ്, എ ബി ഈക്വൽ ടു സി എ ഫോമിൽ ആണെങ്കിൽ എ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ എ ബി ഈക്വൽ ടു ഇങ്ങനെ എഴുതി നമുക്ക് സി എ ഫോമിൽ കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, അസോസിയേറ്റിവിറ്റി വെച്ചിട്ട് ഈ മൂന്നാൾക്കാർ ഫസ്റ്റ് മൂന്നാൾക്കാരെ ക്ലബ് ചെയ്യാം. സോ ഇതിനെ സി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു സി എ ആണെങ്കിൽ ബി ഈക്വൽ ടു എന്ത് വരും, സി വരും. സോ അതിൽ നിന്ന് എ കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി എ ഈക്വൽ ടു എ ബി കമ്മ്യൂണിറ്റേറ്റീവ് ആണെന്ന് കിട്ടും. സോ ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് കിട്ടും. ജസ്റ്റ് ഗ്രൂപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യും, അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസിലേക്ക് കടക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, ഗ്രൂപ്പിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ്, അബീലിയൻ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴുള്ള കുറേ കാര്യങ്ങൾ. ഇതിന് അതിൽ നിന്ന് അതിന് മുമ്പ് അത് പറയുന്നതിന് മുമ്പ് സബ് ഗ്രൂപ്പ് പറയാം. സബ് ഗ്രൂപ്പ് ഞാൻ ഇടയിൽ എപ്പോഴോ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആ ബൈനറി ഓപ്പറേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്താം ആ കോൺസെപ്റ്റ് വരേക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. ഞാൻ ആര്യ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ ആയിരുന്നു, കാരണം സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞ പോയത് കാരണം എല്ലാ പോയിന്റ്സും നന്നായി ടച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിട്ടു പോകുന്ന കുറേ സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് അത് മനസ്സിലാവണേ. മീൻസ് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ അസോസിയേറ്റീവ് ആണെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഉണ്ടാവണമെന്നില്ല, ഐഡന്റിറ്റി ഉണ്ടാവുന്ന വെച്ചാൽ അതൊന്നും അങ്ങനെ നമ്മൾ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഭയങ്കര ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് ഒന്നും ചോദിക്കാനില്ല. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ആ എൻ്റെ പേര് വരദ, ഞാൻ മിസ്സിൻ്റെ സ്റ്റുഡൻ്റ് ആണ് കുസാറ്റിലെ. ക്ലാസ് നന്നായിരുന്നു. നേരത്തെ ആ കുട്ടി പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള നമ്മൾ അത്രയും ആലോചിക്കാത്ത പോയിന്റ്സ് ഒക്കെ ഇപ്പൊ പറയുമ്പോഴാണ് ഓക്കെ ശരി അങ്ങനെയാണല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ ചില എക്സാമ്പിൾസ് ഒക്കെ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ടി എ ബി എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ അതൊക്കെ വളരെ എന്താ പറയാ, ആദ്യമായിട്ടാണ് അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു. സാർ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഈ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഫ്രാലെ ഗാലിയൻ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും അങ്ങനെ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്ക്സ് എടുത്ത് അതിലുള്ള എക്സസൈസ് അതിലൊരുപാട് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാതും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളിപ്പോൾ ഡിഗ്രി ലെവലല്ലേ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ടാകും. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ആ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഹലോ മാം, എൻ്റെ പേര് മയൂക, ഞാൻ ശ്രീനാരായണ കോളേജ് കൊല്ലത്ത് നിന്നാണ്. മാം ക്ലാസ് ഭയങ്കര നല്ലതായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എക്സാമ്പിൾസും പ്രൂഫും ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലായി, അതേപോലെ തന്നെ കൺസെപ്റ്റ് ഒക്കെ നല്ലപോലെ ക്ലിയർ ആയി. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഇനിയും ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ഇനി സബ് ഗ്രൂപ്പ്സും അതുപോലെയൊക്കെ ക്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് മാം. കോട്ടയത്താണ് പഠിക്കുന്നത്. മിസ്സിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. ഞങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ ആദ്യം ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു, ഒത്തിരി സ്പീഡിൽ പോയാലും തോന്നി. ഇതിപ്പം ഒത്തിരി മിസ് പഠിത്തം ശരി മനസ്സിലായി, എല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. ഇനി ഇതുപോലെ ക്ലാസ് ഉപയോഗിക്കുന്നു. താങ്ക് യു. ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിയുന്നതാണ്. ഗ്രൂപ്പ് ഇത് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്ര ബേസ് ചെയ്തൊന്നും അറിയില്ല. ജസ്റ്റ് പഠിച്ച് എഴുതി എക്സാം എഴുതിയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും അതിന്
ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ മാം എടുത്ത അത്രയും ക്ലാസ് വളരെ നന്നായിട്ട് നല്ല ക്ലിയർ ആയിരുന്നു. പിന്നെ മാമിന്റെ തരുന്ന കൂടുതൽ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടിയാലും നന്നായിരുന്നു. ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു സിംപിൾ. ഞാൻ ദയാ പ്രസാദ്, യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം പിന്നെയും ക്ലാസ് സെഷൻസ് ലൈവായിട്ട് കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സെക്ഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ ലേറ്റായിട്ടാണ് കയറി, പക്ഷേ എന്നാലും എനിക്ക് നല്ലപോലെ പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലപോലെ മനസ്സിലാവുകയൊക്കെ ചെയ്തു. കോളേജിലും എനിക്ക് പല ഈ ഭാഗങ്ങളൊക്കെ പലതും മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഉള്ളതും എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ലപോലെ. താങ്ക് യു മാം. ഹലോ മാം, എന്റെ പേര് അമന്ത ജോയി. ഞാൻ അസംഷൻ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. എനിക്ക് മാമിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി തോന്നി. ഞാൻ ഗ്രൂപ്പ് തിയറി ആദ്യമായിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടുന്നത്. വളരെ യൂസ്ഫുൾ ആയി തോന്നി. താങ്ക് യു മാം. സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇനി നമ്മൾ തേർഡ് ഇയർ ആകുമ്പോഴാണ് ഗ്രൂപ്പ് ഒക്കെ പഠിക്കുന്നത്. അത് മാത്രമല്ല ശ്രുതി, എന്താ വെച്ചാല് ഇത്തവണ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട്, ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് അത്രത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പൊതുവേ ആൾജിബ്ര ആയാലും ഗ്രൂപ്പ് തിയറി പോലുള്ളതായാലും വെക്റ്റർ സ്പേസ് ഒക്കെ കുറച്ച് അതുവരെ അവർ ശീലിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്ലസ് ടു വരെയോ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെയൊക്കെയുള്ള കാൽക്കുലസ്, ലിമിറ്റ്, അങ്ങനെയുള്ള ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള ഐഡിയകളൊക്കെ ഒന്നാമത് ഈ ഓൺലൈൻ ക്ലാസ്സുകളും കൂടി ആയതുകൊണ്ട് അവർക്ക് പലപ്പോഴും അത്ര ഒരു ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. വളരെ നന്നായി എന്ന് എനിക്കും അത് വളരെ നന്നായിട്ട് തോന്നി. കാര്യം എന്താ വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വളരെ ഓൺലൈനായിട്ടാവുന്ന സമയത്ത് ടീച്ചേഴ്സ് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് തീർത്തങ്ങ് പോകുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും അതാണ് കുട്ടികൾ പറയുന്നതായാലും അവർക്ക് ഭയങ്കര ഉപകാരപ്പെട്ടെന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. സാധാരണ റെഗുലർ കോളേജിലുള്ള പോലെ അത്ര ക്ലിയർ ആയിട്ട്, ക്ലാസ്സുകളിലുള്ള പോലെ അത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പലപ്പോഴും ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൊന്നും നടന്നിട്ടുണ്ടാവണം എന്നില്ല. ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഞങ്ങള് പഠിക്കുമ്പോ എനിക്കൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഗ്രൂപ്പ് എന്താണ് മനസ്സിലായത്. അപ്പഴേ കൊറേ കവർ ചെയ്തു, അപ്പഴാണ് മനസ്സിലാവുന്നത് ഇതാണ് ഗ്രൂപ്പ്. അപ്പൊ ഇത് ഈ ക്ലാസ് കഴിക്കുമ്പോ എനിക്കൊരു ഫസ്റ്റത്തെ ക്ലാസ് തന്നെ അയാൾക്ക് മനസ്സിലാവും എന്താണ് ഗ്രൂപ്പ്. പിന്നെ അയാളെ ഇരിക്കാൻ വയ്യ, നോട്ട്സ് അത്രയും നല്ല നോട്ട്സ് ആണ്. നമുക്കത് അങ്ങനെ മിസ് പറയുമ്പോൾ നമുക്ക് ആ നോട്ടും കൂടെ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. എക്സാമ്പിൾ, ഇപ്പോ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ എടുത്ത് പറയുമ്പോ നമുക്കത് അത്രയും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങനെ കോളേജിലെ കിട്ടിയിരുന്നില്ല. അത് കുറെ നോക്കിയിട്ടാണ് വലിയ മനസ്സിലായത്. ഇതിപ്പോ ഗ്രൂപ്പ് പഠിക്കുമ്പോ തന്നെ ഗ്രൂപ്പിനാകെ 4 കണ്ടീഷനേ ഉള്ളൂ. അപ്പൊ അത് നോക്കുമ്പോ തന്നെ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ മറ്റേ കണ്ടീഷൻ ഹോൾഡ് ചെയ്യാത്ത രീതിയിൽ കുറെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ഇതിലും അടുത്ത 2 ഓപ്പറേഷൻസ് ഒരു സെറ്റിൽ വരുന്നതാണ് റിംഗ്. അപ്പോൾ അതിൽ ഓരോ പ്രോപ്പർട്ടി ആഡ് ചെയ്യുമോറും ഇങ്ങനെയുള്ള കുറേ കൗണ്ടർ എക്സാമ്പിൾസ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അതൊക്കെ പഠിക്കുമ്പോൾ ഇതുമായിട്ട് ഈ പഠിച്ച ഓർമ്മയിൽ കമ്പയർ ചെയ്യാം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം മറ്റേത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ അവിടെയും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഐഡിയ കൂടി ഇങ്ങനെയുള്ള ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ കോൺസെപ്റ്റ് പറയുമ്പോഴേ ഏത് രീതിയിലൊക്കെ പറയുന്നുണ്ട്, അപ്പൊ അതിന് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതിലും അപ്ലൈ ചെയ്യാലോ, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാലോ ഒന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി പഠിച്ച നല്ലതായി. ഹലോ, ഹലോ മാം, എന്റെ പേര് ലക്ഷ്മി. ഞാൻ കോതമംഗലം മാർത്തോലിക്കസ് കോളേജിലാണ് പഠിക്കുന്നത്. തേർഡ് ഇയർ സ്റ്റുഡന്റ് തന്നെയാണ്.
മാമിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സാറ് പറഞ്ഞ പോലെ ആ ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പായിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ക്ലാസ്. പിന്നെ ഓരോ പോയിന്റിലും അതിന്റെ എക്സാമ്പിൾസും അതുപോലെ തന്നെ അത് വരാത്ത കേസിൽ, സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ അതിന്റെ കൗണ്ടർ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് അങ്ങനെ മാം അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ശരിക്കും ബേസ് തൊട്ടെ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇനിയും മാമിന്റെ ക്ലാസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ലക്ഷ്മി. ഇനി ആരെങ്കിലും ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, അതർവൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഓൾമോസ്റ്റ് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു തോന്നുന്നു. ഓക്കെ, താങ്ക് യു ശ്രുതി. കുട്ടികളൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിക്കൂ. നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ വലിയൊരു ഉപകാരമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക്. അത് കുറേ പേർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാതിരുന്നത് അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് നടക്കുന്നതുകൊണ്ടാണ്. ഈ കോവിഡ് വന്നത് കാരണം എക്സാംസ് ഒക്കെ ആകെ താളം തെറ്റിയിട്ടാണുള്ളത്. കുട്ടികൾ ആകെ ശരിക്കൊരു പരീക്ഷണ ഘട്ടത്തിലാണ് മൊത്തം. പിന്നെ ആര്യ പറഞ്ഞ ഒരു കാര്യം വളരെ ഇതാണ് കേട്ടോ ശ്രുതി, ഞാനത് തുടക്കത്തിലേ ശ്രദ്ധിച്ചു. വളരെ നല്ല വൃത്തിയിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ശ്രുതി, നല്ല ഭംഗിയുള്ള രീതിയിൽ. അതും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ്. ഒരു മാത്സ് ബുക്കൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല നീറ്റായിട്ട് എഴുതി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പക്ഷേ മാത്രമല്ല ശ്രുതി വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വളരെ എന്താ പറയുക നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഒരു നല്ല ടീച്ചറാണെന്നുള്ളത് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ. റിസർച്ചൊക്കെ വളരെ വേഗത്തിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നമ്മുടെയൊക്കെ ഒരു കൊളീഗായിട്ട് വരാൻ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. ഓർ അതിനേക്കാളും ഉയർന്ന രീതിയിൽ റിസർച്ച് കരിയറിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ, ഏതായാലും കൂടുതൽ ഉയരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ശ്രുതി. എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു.